നമസ്കാരം. തലസ്ഥാനം പിടിച്ചാൽ ഭരണം ഉറപ്പ് എന്ന പൊതുവിശ്വാസത്തിനനുസരിച്ച് സ്ഥാനാർത്ഥി നിർണയം നടത്താനൊരുങ്ങുകയാണ് കോൺഗ്രസ്. തിരുവനന്തപുരം ജില്ലയിലെ 14 സീറ്റുകളിലെയും സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് തീരുമാനമായിട്ടില്ലെങ്കിലും പുറത്താകുന്നവർ ആരൊക്കെയെന്ന കാര്യത്തിൽ നേതൃത്വം ധാരണയിലെത്തിക്കഴിഞ്ഞു. പരമാവധി വിജയസാധ്യതയുള്ള പുതുമുഖങ്ങളെ നിർത്താനാണ് തീരുമാനം. മുതിർന്ന നേതാക്കളുടെ മോഹത്തെ തകർക്കുന്ന തരത്തിലാകും തീരുമാനം. നേമത്ത് കോൺഗ്രസ് സസ്പെൻസ് തുടരുകയാണ്. അയാൾ വരുന്നു എന്ന പേരിൽ സോഷ്യൽ മീഡിയയിൽ ക്യാമ്പയിൻ തുടങ്ങിക്കഴിഞ്ഞു. ഉമ്മൻചാണ്ടിയെ ചുറ്റിപ്പറ്റിയുള്ള ചർച്ചകൾ നേതൃത്വം ഇപ്പോഴും തുടരുകയാണ്. എന്നാൽ പുതുപ്പള്ളി വിടില്ലെന്ന ഉമ്മൻചാണ്ടിയുടെ പ്രഖ്യാപനം വെട്ടിലാക്കിയിട്ടുണ്ട്. അതിശക്തനെ നേമത്ത് നിർത്താമെന്ന ചർച്ചയാണ് ഇപ്പോഴും സജീവമാകുന്നത്. ഉമ്മൻചാണ്ടിക്കപ്പുറം വിജയസാധ്യതയുള്ള ഒരു പേരും നേമത്ത് കോൺഗ്രസിന് മുൻപിൽ വയ്ക്കാനുമില്ല. വട്ടിയൂർക്കാവിൽ ഒരു മികച്ച സ്ഥാനാർത്ഥിയെ നിർത്താനാണ് നീക്കം. ശബരിമല പ്രചരണ വിഷയമായതോടെ തിരുവനന്തപുരത്ത് UDF പ്രതീക്ഷ വയ്ക്കുന്നുവെന്നതാണ് വസ്തുത. അതുകൊണ്ട് തന്നെ കഴക്കൂട്ടത്ത് മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ പോലും തോൽപ്പിക്കാമെന്ന വിലയിരുത്തലാണ് ഇപ്പോഴുള്ളത്. UDF കൺവീനർ MM ഹസൻ, പാലോട് രവി, വർക്കല കഹാർ, MA വാഹിദ്, തമ്പാനൂർ രവി, AT ജോർജ്, N ശക്തൻ, T ശരത്ചന്ദ്ര പ്രസാദ് എന്നിവർക്ക് ഇത്തവണ സീറ്റ് നൽകില്ല. VS ശിവകുമാർ തിരുവനന്തപുരം സീറ്റിന് അവകാശവാദം ഉന്നയിച്ച് നേതൃത്വത്തെ സമീപിച്ചിട്ടുണ്ട്. എന്നാൽ ശിവകുമാറിന് സീറ്റ് നൽകിയാൽ അത് നിയമമായിരിക്കും. ഉദ്യോഗതലത്തിൽ ഉണ്ടായിരുന്ന ഒരു പ്രമുഖനെ തിരുവനന്തപുരത്ത് രംഗത്തിറക്കാനാണ് നിലവിലുള്ള ആലോചന. ഇതിലുള്ള ചർച്ചകൾ കോൺഗ്രസ് ഹൈക്കമാൻഡ് തലത്തിൽ സജീവവുമാണ്. തിരുവനന്തപുരത്ത് മത്സരിക്കാൻ GG തോംസൺ അടക്കമുള്ളവർ തയ്യാറാകും. വേണു രാജമണിക്കും വട്ടിയൂർക്കാവിനേക്കാൾ തിരുവനന്തപുരത്ത് മത്സരിക്കാനാണ് ഏറ്റവും കൂടുതൽ താല്പര്യം. ഇതെല്ലാം കോൺഗ്രസ് ഗൗരവത്തോടെ തന്നെയാണ് ഇപ്പോൾ പരിഗണിക്കുന്നത്. വർക്കലയിൽ ലത്തീഫ്, BRM ഷഫീർ എന്നിവരെയും പരിഗണിക്കുന്നുണ്ട്. അതേസമയം നാടാർ സംവരണത്തിലെ തട്ടിപ്പ് തുറന്നു കാട്ടാൻ സെൽവരാജും രംഗത്തെത്തിയിട്ടുണ്ട്. ഇതിനൊപ്പം വിനോദ് സെൻ എന്ന യുവ നേതാവിനെയും പരിഗണിക്കുന്നുണ്ട്. ആൻസലൻ എന്ന CPM MLA വിനോദ് സെൻ മികച്ച സ്ഥാനാർത്ഥിയാണെന്ന വിലയിരുത്തൽ സജീവമാണ്. നെയ്യാറ്റിൻകര കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന നേതാവാണ് വിനോദ് സെൻ. CPMൽ നിന്ന് കോൺഗ്രസിലെത്തിയ പരിഗണന സെൽവരാജിനും സാധ്യതയായി മാറുകയാണ്. വട്ടിയൂർക്കാവിൽ മുതിർന്ന നേതാവ് VM സുധീരൻ്റെ പേരാണ് പരിഗണനയിലുള്ളത്. എന്നാൽ മത്സരിക്കാനില്ലെന്ന നിലപാടിലാണ് ഇപ്പോൾ സുധീരനും നിൽക്കുന്നത്. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ജനസ്വാധീനമുള്ള നേതാവ് എന്ന നിലയിൽ സുധീരനെ രംഗത്തിറക്കി വട്ടിയൂർക്കാവ് തിരിച്ചു പിടിക്കാമെന്ന ആവശ്യം ഒരു വിഭാഗം നേതാക്കൾക്കുമുണ്ട്. കഴക്കൂട്ടത്ത് ഡോക്ടർ SS ലാൽ സ്ഥാനാർത്ഥിയാകുമെന്ന് ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. സീറ്റ് നൽകില്ലെന്ന് തീരുമാനിച്ചിട്ടുള്ള നേതാക്കളിൽ അല്പമെങ്കിലും സാധ്യത കൽപ്പിക്കുന്നത് മുൻ സ്പീക്കർ കൂടിയായ N ശക്തനാണ്. കാട്ടാക്കടയിൽ യോഗ്യനായ മറ്റൊരാളെ കണ്ടെത്താനായില്ലെങ്കിൽ ശക്തന് വീണ്ടും അവസരം ലഭിച്ചേക്കും.